നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമയുമായി പുതിയ കുറച്ച് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. മരക്കാർ അറബിക്കടലിലെ സിംഹം OTT റിലീസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഫഹദ് ഫാസിലിനെയും ബാൻ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക്. അത് കേട്ടതിൽ സംശയിക്കേണ്ട, മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ ഇവരെ മൂന്നുപേരെയും ബാൻ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തിയേറ്റർ ഓണേഴ്സ് മാറുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിനെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന സിനിമ 2020 March 26 ആദ്യമായി റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ എല്ലാ തിയേറ്ററുകളുടെയും കയ്യിൽ നിന്ന് തന്നെ, അതായത് ഈ സിനിമ പ്രദർശിപ്പിക്കാമെന്ന് അംഗീകരിച്ച തിയേറ്ററുകളുടെ ഇടയിൽ നിന്ന് തന്നെ 40 കോടി രൂപയോളം അഡ്വാൻസ് ആയിട്ട് പ്രൊഡ്യൂസർ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഓണേഴ്സും ആന്റണി പെരുമ്പാവൂരും എല്ലാം ഇത് പലപ്പോഴായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വസ്തുത അവിടെ നിൽക്കുന്നു, 40 കോടി രൂപയോളം ആ സിനിമ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ വസ്തുതയായിട്ട് നിൽക്കുന്നു. എന്നാൽ അത് കൊറോണയ്ക്ക് മുമ്പാണ്. പിന്നീട് സാഹചര്യം മാറി, കാലം മാറി, വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി, തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം തിയേറ്ററുകൾ തുറക്കുന്നു, 50% ഒക്യുപ്പൻസിയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു, വീണ്ടും സിനിമകൾ കാണാൻ ആളുകൾ എത്തുന്നു, വീണ്ടും തിയേറ്ററുകൾ നിറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥയിൽ, സ്ഥിരമായി സിനിമകൾ വന്നു തുടങ്ങുന്ന ഒരവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ 50% ഒക്യുപ്പൻസിയോടുകൂടി ആ സിനിമ പ്രദർശിപ്പിച്ചാൽ സാമ്പത്തിക നഷ്ടം വരും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരും തിയേറ്റർ സംഘടനയും ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിൽ 200 തിയേറ്ററുകൾ ഇവരുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും അത് പ്രമാണം ഈ സിനിമ 3 ആഴ്ചത്തേക്ക് തുടർച്ചയായി നഷ്ടം സഹിച്ചോ അല്ലെങ്കിൽ ലാഭം സഹിച്ചോ എന്ത് തന്നെയായാലും 3 ആഴ്ച തിയേറ്ററിൽ നിന്ന് മാറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ ഇവർ ആവശ്യപ്പെട്ട പോലുള്ള 200 തിയേറ്ററുകാർക്ക് അതിൻ്റെ നോട്ടീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുള്ള പേപ്പർ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പിന്നീട് സംഭവിച്ച സംഭവം ഇന്നലെയാണ് പുറത്തു വന്നത്. അവിടെ വേറെ കുറേ തിയേറ്ററുകാർ, അത് 2-3 തിയേറ്ററുകളാണ് മെയിനായിട്ട് ഇതിൻ്റെ പുറകിലുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ തിയേറ്ററുകാർ ഇതിന്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് തന്നെ പറയാം. അതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നിന്ന 200 തിയേറ്ററുകൾക്കായിട്ട് ചർച്ച നടത്തുകയും പല പ്രശ്നങ്ങൾ കൊണ്ട് പലരും മാറുകയും അവസാനം 86 തിയേറ്ററുകൾ മാത്രമായി ഈ സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. മാത്രവുമല്ല ബാക്കി പിന്തിരിഞ്ഞു പോയ തിയേറ്ററുകാരെല്ലാവരും കൂടി പുതിയ ഒരു തീരുമാനമെടുത്തു, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഫഹദ് ഫാസിലിനെയും ബാൻ ചെയ്യും എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ മലയാള സിനിമയിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 നടന്മാരെ ബാൻ ചെയ്തിട്ട് ഇവർ ആരെ വച്ചിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ നിലനിൽക്കട്ടെ, പക്ഷേ ഇത് വേറെ എന്തൊക്കെയൊക്കെ കളിയായിരിക്കും. എന്ത് തന്നെയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ 86 തിയേറ്ററുകൾ മാത്രമാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന 90 കോടി രൂപയോളം മുടക്കുമതിൽ വരുന്ന ഒരു മോഹൻലാൽ സിനിമ പ്രദർശിപ്പിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ 50% ഒക്യുപ്പൻസിയിൽ ആ സിനിമ 86 തിയേറ്റർ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം കളക്ഷൻ നേടുമെന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഇതിനകത്ത് ഒരു നിബന്ധന വെച്ചത്, അതായത് പണം മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്ന ഒരു എമൗണ്ട് OTTക്കാർ ഓഫർ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് മാറും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ചിട്ട് അതിന്റെ പ്രിവ്യൂ നടക്കുകയുണ്ടായി. OTT പ്ലാറ്റ്ഫോമുകളെല്ലാം ആ ഒരു പ്രിവ്യൂവിൽ പങ്കെടുക്കുകയും പലരും ആ മുടക്കുമുതലിനോട് ചേർന്നിട്ടുള്ള സംഖ്യ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ച് അത് ഓൾറെഡി അത് നഷ്ടമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു കച്ചവടത്തിന്റെ വകുപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു നിലപാട് എടുത്തിട്ടില്ല. ആ പടം തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയ തിയേറ്ററുകാരും പിരിഞ്ഞുപോയ തിയേറ്ററുകാരും കൂടി ചേർന്നിട്ട് തന്നെ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ OTTക്ക് തന്നെ പോവുകയും ചെയ്യും. തിയേറ്ററുകാർ അവരുടെ ലാഭം മാത്രം നോക്കിയിട്ടാണ് ഈ കലയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു
ആർട്ട് പടം, ഒരു അവാർഡ് പടം, അത് ഏത് നടൻ്റെ ആയാലും ഇവർ ഈ പറഞ്ഞ മാതിരി ലാഭം സഹിച്ച് അല്ല നഷ്ടം സഹിച്ച് അവർ തിയേറ്ററിൽ ഓടിക്കാൻ തയ്യാറാവുമ്പോൾ വേണ്ട, ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം ഇവിടെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽപ്പെട്ടതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എത്ര തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്താൽ അത് നൂൺ ഷോയ്ക്ക് അപ്പുറം വേറെ ഏതെങ്കിലും ഒരു ഷോ കിട്ടി കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഈ തിയേറ്ററുകാർക്ക് ഈ കല എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള അടി കൂടുന്ന സമയത്ത് മാത്രമേ അവർക്ക് കലാബോധം ഉദിക്കുകയുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ലാഭം മാത്രമേ ഉദിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമ ഒ ടി ടിക്ക് കൊടുക്കണം അല്ലെങ്കിൽ തിയേറ്ററുകാർ എടുക്കില്ല ഒ ടി ടിക്ക് പോട്ടെ എന്ന് അവർ വാശി പിടിക്കുന്നത്? ഇതിന് മുമ്പുണ്ടായിരുന്ന സിനിമ മോഹൻലാലിൻ്റെ സിനിമ ഒ ടി ടിക്ക് പോയത് കൊണ്ട് തന്നെയാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഒ ടി ടിക്ക് പോയത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ സിനിമ അവർ ഇറക്കുകയും 90 കോടി രൂപയോളം മുടക്കുമതിലുള്ള ഒരു സിനിമ പെട്ടിക്കാത്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വീണ്ടും ഒരു വലിയ ബഡ്ജറ്റ് സിനിമ പിടിച്ചുകൊണ്ട് അതിനു വേണ്ടി തിയേറ്ററുകളിലേക്ക് ഇറക്കുന്നത്. ഒരു റിസ്ക് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സിനിമ കൂടി പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുടക്കുമതിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ബിഗ് സീറോ ആയിട്ട് മാറും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും അദ്ദേഹം സേഫ് സോണിൽ തന്നെ നിന്നിട്ടാണ് കളിച്ചത്. കാരണം അദ്ദേഹം കാശിറക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും കാശ് തന്നെയാണ് മുഖ്യം. കലയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആർക്കും തോന്നത്തില്ല. കാരണം കാശ് മുടക്കുന്ന ഏത് പ്രൊഡ്യൂസറുടെയും ലക്ഷ്യം മുടക്കുമുതൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂർ എടുക്കുന്ന ഏത് നിലപാടായാലും അതിന് ഞാൻ 100% പിന്തുണയ്ക്കും. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം ഈ പടത്തിന് വേണ്ടി ഇത്രയധികം കാശ് മുടക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വലിയൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും. ആരാധകർക്ക് അല്ലെങ്കിൽ ഫാൻസുകാർക്ക് അല്ലെങ്കിൽ സിനിമ സ്നേഹികൾക്ക് എല്ലാവർക്കും ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകും. കാരണം വലിയ മുടക്കുമുതലുള്ള വലിയ വിഷ്വൽ എഫക്ട്സ് ഉള്ള ഒരു സിനിമ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മൊബൈൽ സ്ക്രീനിലോ ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ എത്ര ലക്ഷം രൂപയുടെ ഹെഡ്ഫോൺ വെച്ച് കേട്ടാലും തിയേറ്ററിൽ അനുഭവിക്കുന്ന ആ ഒരു ഫീൽ കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതുമെല്ലാം. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് എല്ലാവരും എല്ലാ എഗ്രിമെന്റും ഒപ്പുവെക്കാൻ തയ്യാറായി വന്നവരെ പോലും പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പുറകിൽ നിന്നുള്ള കളി കളിച്ചിട്ട് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി അറിയുക. ഇതിന് മെയിനായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു കേൾക്കുന്നത്, അത് ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, പറഞ്ഞു കേൾക്കുന്നത് ഈ ആന്റണി പെരുമ്പാവൂരും ഇതുപോലെ തന്നെയുള്ള ഈ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തോട് എതിർപ്പുള്ള വലിയ ആളുകൾ ഒരു സംഘടന ഇതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിനകത്ത് ഇടപെട്ടതെന്നാണ് അറിയുന്നത്. തിയേറ്ററുകാരുടെ പേരോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പേരോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മെയിനായിട്ട് ഒരു 3 തിയേറ്ററുകൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സംഭവം നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് തിയേറ്ററുകാർക്ക് തന്നെയായിരിക്കും ലാഭം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ പോകുന്ന നടന്മാരുടെ പേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ. ഈ 3 നടന്മാരുടെയും ഏത് സിനിമയും തിയേറ്ററിൽ പ്രദർശിപ്പിച്ചാൽ അതൊരു അട്ടർ ഫ്ലോപ്പ് പടമായാൽ പോലും തിയേറ്ററുകാർക്ക് നഷ്ടം സഹിക്കേണ്ടി വരില്ല, അതിനുള്ള കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയാണ്. അതിനെയാണ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അതുള്ള ആ നമ്പർ 1 നടന്മാർ 3 പേരെയാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് തിയേറ്ററുകാർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. കാരണം നിലവിൽ ഈ പറഞ്ഞ 3 നടന്മാരുടെയും വമ്പൻ പ്രൊജക്ടുകളാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവർ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ മലയാളത്തിൽ തിയേറ്റർ സംസ്കാരം അവസാനിക്കും, അതുപോലെ തന്നെ ഒ ടി ടി സംസ്കാരം വളരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഈ വക പരിപാടികളൊക്കെ ഇപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇവരുടെ വായിലൊക്കെ നാക്കുണ്ടായത്. ഇത്രയും നാളും ഈ പറഞ്ഞ മാതിരി കടവും കടക്കടിയിൽ കിടന്ന സമയത്ത് ഇവർക്ക് ആർക്കും ഈ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിന് ഈ പ്രശ്നം എന്നല്ല, ഇതിന് വേറൊരു വാക്കാണ് മലയാളത്തിൽ പറയുന്നത്, അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.